ഹലോ മൈഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ലേഡീസ് സ്പെഷ്യൽ മെമോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. കാര്യം കുറച്ച് തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. നമുക്കറിയാം, പണ്ട് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം കണ്ടുവന്നിരുന്നത് ഒരു 45 മേളിൽ അല്ലെങ്കിൽ ഒരു 60 മേളിലുള്ള ആളുകളിലാണ്. പക്ഷേ ഇപ്പോൾ അറ്റ് ദ പ്രസന്റ് വേൾഡ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് കൂടുതലും ചെറുപ്പക്കാരിലാണ്, ഒരു 20 മേളിലേക്കും ഒരു 45 താഴേക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇങ്ങനെ സംഭവിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈലാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്ന വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോൾ അവിടെ എല്ലാം ഒരു ചിട്ടവട്ടത്തിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക. അതുപോലെ സമയത്തിന് എഴുന്നേൽക്കുക, സമയത്തിന് ഉറങ്ങുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, കുറച്ചൊക്കെ ഒന്ന് നടക്കുക, ഓടുക, വ്യായാമം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്. അതുപോലെ ആരും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഫാമിലീസായിട്ട് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ പറയണത് നോക്കണ്ട എന്നുള്ള പ്രവണതയാണ് എല്ലാവർക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി സൊമാറ്റോ സ്വിഗ്ഗി പോലെയുള്ള ഇതൊക്കെ അവൈലബിൾ ആണല്ലോ, അപ്പോൾ ഏത് നേരം ഫുഡ് ഓർഡർ ചെയ്യുക. അപ്പോൾ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ടും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വന്നു ചേരുന്നത്. ഈ സൈലന്റ് അറ്റാക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന വാൽവ് ബ്ലോക്ക് ആകുമ്പോഴാണ്. അപ്പോൾ അത് മെയിനായിട്ട് സംഭവിക്കുന്നത് ഈ കുറച്ച് റീസൺസ് കൊണ്ടാണ്. നടക്കാതിരിക്കുന്നത്, അതുപോലെ പുറത്തുനിന്ന് ഫുഡ് അമിതമായി കഴിക്കുന്നത്, ശരിയായ ഉറക്കമില്ലായ്മ, സമയത്തിന് ഉറങ്ങാൻ പറ്റാതെ വരുന്നത് മെയിനായിട്ടുള്ളൊരു റീസണാണ്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോൾ ഒത്തിരി സ്ട്രെസ്, മൈൻഡൊക്കെ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ടൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്നത് വേറൊരു റീസണാണ്. അതുപോലെ നമ്മൾ കൺട്രോൾ ചെയ്യാത്ത ഡയറ്റ്, നമുക്ക് ഒത്തിരി പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നാലും ഈ വാൽവ് ബ്ലോക്ക് ആവുകയും സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ നടക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഇത് അറ്റാക്ക് ആണോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനും ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും ഇത് അറ്റാക്ക് ആണെന്ന് മനസ്സിലാവണമെന്നില്ല. ഒരു ചെറിയ നെഞ്ചുവേദന പോലെ വന്ന് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ശ്വാസതടസ്സം ആവാം. പക്ഷോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു ലക്ഷണം നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോകും. അറ്റ് എനി കോസ്റ്റ് വേറൊരു സിറ്റുവേഷനിൽ വേറെ എന്തെങ്കിലും സിംറ്റമായിട്ട് അത് വരാം, വന്നിട്ട് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാം. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് അവനവൻ്റെ ലൈഫ് സ്റ്റൈലൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏകദേശം ഒരു 3 ആളുകൾ വെറുതെ വീട്ടിൽ ടി വി കണ്ട് ഫുഡ് കഴിച്ച് ഒരു എക്സസൈസും ചെയ്യാതെ പുറത്ത് പോകാതെയൊക്കെ ഇരുന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ എക്സസൈസൊക്കെ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക. ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും എന്നും നടക്കാൻ ശ്രമിക്കുക. അതുപോലെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പുറത്തുനിന്നുള്ള ഫുഡെല്ലാം മാക്സിമം കൺട്രോൾ ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കുന്നത് കുറച്ച് സ്വാദ് കുറഞ്ഞാലും ശരി, അതാണ് ഹെൽത്തിന് നല്ലതെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ.